ಆಚಾರ್ಯ ವೈದಿಕ ಶ್ರೇಷ್ಠರೇ, ಪ್ರಿಯಪಟ್ಟವರೇ, അടുത്ത കാലത്ത് മാധ്യമങ്ങൾ കൂടി നാം കേൾക്കാറുള്ള ഒരു വാക്കാണ് ഹാപ്പിനെസ് പ്രോഗ്രാം. ഹാപ്പിനെസ് പ്രോഗ്രാം, സന്തോഷത്തിനുള്ള കാര്യപരിപാടി, ആനന്ദത്തിനുള്ള മാർഗങ്ങൾ. പല സംഘടനകളും ഹാപ്പിനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മളുടെ ധ്യാന വിഷയം ബൈബിളിലെ ഹാപ്പിനെസ് പ്രോഗ്രാം എന്നുള്ളതാണ്. ബൈബിളിൽ എന്താണ് സന്തോഷത്തെക്കുറിച്ച് പറയുന്നത്? ആനന്ദത്തിൻ്റെ മാർഗമെന്താണ്? നമ്മൾ യഥാർത്ഥമായും സന്തോഷം അനുഭവിക്കുന്നവരാണോ? ഒരു ബൈബിൾ വാക്യം ആമുഖമായിട്ട് വായിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇവിടെ പറയുന്നു, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാത്തിനും സ്തോത്രം കരയണം. അതിൻ്റെ മധ്യഭാഗത്തുള്ള വാചകമാണ് 16-ാം വാക്യം, എപ്പോഴും സന്തോഷിപ്പീൻ. യഥാർത്ഥ സന്തോഷം കിട്ടാൻ എന്താണ് മാർഗം? നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് എന്താണ് സന്തോഷത്തെക്കുറിച്ച്? ധാരാളം പണമുണ്ടെങ്കിൽ സന്തോഷം, നല്ല ആരോഗ്യമുണ്ടെങ്കിൽ സന്തോഷം, നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിൽ സന്തോഷം, നല്ല ഭക്ഷണപാനീയങ്ങളിൽ സന്തോഷം, നല്ലവണ്ണം അണിഞ്ഞൊരുങ്ങുന്നതിൽ സന്തോഷം, മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സന്തോഷം, വീരകൃത്യങ്ങളിൽ സന്തോഷം, നല്ല കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം. നാം ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ചിന്തിക്കുന്നത്. ഇംഗ്ലീഷിലൊരു വാക്ക് വളരെ പ്രസിദ്ധമാണല്ലോ, സ്മൈൽ പ്ലീസ്. ഫോട്ടോഗ്രാഫർ പറയും, സ്മൈൽ പ്ലീസ്. സെൽഫി എടുക്കുമ്പോൾ പറയും, സ്മൈൽ പ്ലീസ്. ഈ സന്തോഷമുള്ള ഹൃദയമുള്ളവർക്ക് സന്തോഷിക്കാൻ, ചിരി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജോഡിക്ക് മരുന്നാണ്. ചിലരുണ്ട് വഴക്ക് പറഞ്ഞാലും എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും, വഴക്ക് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കും. സമ്മർദ്ദങ്ങളിലും പ്രസാദാത്മകത ഉണ്ടാകും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. സമ്മർദ്ദങ്ങളുണ്ടാകും, അവിടെയും പ്രസാദാത്മകത ഉണ്ടാകും. ഇന്ന് നമ്മുടെ ധ്യാനത്തിൽ 4 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നു. ഹാപ്പിനെസ് പ്രോഗ്രാം, ബൈബിളിലെ ഹാപ്പിനെസ് പ്രോഗ്രാം, സന്തോഷത്തിൻ്റെ മാർഗം. ബൈബിൾ പറയുന്നു, ഒന്ന്, നമുക്ക് സന്തോഷം കിട്ടാൻ ചില കാര്യങ്ങൾ മറക്കണം. ചില കാര്യങ്ങളാണ് മറന്നത്.
നമ്മെ ഉപദ്രവിച്ചിട്ടുള്ളത് മറന്നേക്കണം, ആക്ഷേപിച്ചിട്ടുള്ളത് മറന്നേക്കണം. തക്ക സമയത്ത് സഹായിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ മറന്നേക്കണം. നമുക്ക് നഷ്ടം വരുത്തുന്നത്, നമ്മെ ചീത്ത വിളിച്ചത്, തല്ലിയത്, നമുക്ക് അനർത്ഥം വരുത്തിയത് ഒക്കെ ഇത് മറന്നുകളയും. ചിലരുണ്ട് ചില പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറും. 20-30 വർഷം മുമ്പ് കല്യാണത്തിന് വിളിച്ചില്ല, വീട് വാശിക്ക് വിളിച്ചില്ല, നടന്നു പോയപ്പോൾ നോക്കി ചിരിച്ചില്ല, ഒരു വാക്ക് വർത്തമാനം പറഞ്ഞില്ല, ചില നിസ്സാര കാര്യങ്ങൾ മതിയല്ല, ഇണങ്ങിയിരിക്കും. ചില കാര്യങ്ങളൊക്കെ മാറണം. അതുമായി ബന്ധപ്പെട്ട് ബൈബിൾ പറയുന്നു 8 കാര്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തെറ്റുകളെ മറക്കണം. 1 യോഹന്നാൻ 2:12. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം, യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ക്ഷമിക്കാം, മറക്കാം, ചില കാര്യങ്ങൾ പൊറുക്കാം, അപ്പൊ സന്തോഷം കിട്ടുന്നു. നമ്മോട് ചെയ്തിട്ടുള്ള തെറ്റുകളെ നമുക്ക് ക്ഷമിക്കാം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ക്ഷമിക്കാം. നാം ചിലരോട് ക്ഷമിക്കണം, ചിലരോട് ക്ഷമ ചോദിക്കണം. നമ്മുടെ വായിൽ നിന്ന് വല്ല വീണോ, തെറ്റുകൾ വല്ലതും വന്നോ, നമ്മൾ ക്ഷമ ചോദിക്കണം, മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യണം. ഈ ക്ഷമിക്കുമ്പം മാനസികാരോഗ്യം നമുക്കുണ്ടാകും, സന്തോഷമുണ്ട്. ക്ഷമയാണ് ശക്തി. നാം ചിലരോട് ക്ഷമിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ദേവാലയത്തിൽ വെച്ച് തീരുമാനിക്കാം, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തെറ്റുകളെ ക്ഷമിക്കണം. 2 പറയുന്നു, ന്യായപ്രമാണം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറക്കണം ചില കാര്യങ്ങൾ. ഈ ന്യായപ്രമാണം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറക്കണം, ക്ഷമിക്കണം. എബ്രായ ലേഖനം 10 16-17 വാക്യങ്ങൾ. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. ഇപ്പൊ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ മാറണം. ചിലരോട് നാം ക്ഷമിക്കണം. നമ്മുടെ ഉള്ളിൽ ന്യായപ്രമാണം ഉണ്ടാകും, ദൈവവചനം ഉള്ളിൽ പ്രകാശിക്കും. എങ്ങനെയാ ക്ഷമിക്കാൻ പറ്റും, മറക്കാൻ പറ്റും? നമുക്ക് ചില കാര്യങ്ങളൊക്കെ മറന്നില്ല, ന്യായപ്രമാണം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറക്കാം ചില കാര്യങ്ങൾ. 3 പറയുന്നു, കുരിശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ ചില കാര്യങ്ങൾ മറക്കണം. നമ്മുടെ പാപങ്ങളെ പ്രതിയാണല്ലോ കർത്താവ് ക്രൂശിൽ രക്തമൊഴുക്കിയത്. കുരിശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ മറക്കണം. എഫേസ്യ ലേഖനം 1:7 അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ്റെ രക്തത്താൽ, അപ്പൊ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തം മൂലം നമുക്ക് മറക്കാം, ചിലരോട് ക്ഷമിക്കാം, പൊറുക്കാം, മറന്നു കളയാം മറ്റുള്ളവരുടെ തെറ്റുകൾ, നമ്മോടുള്ള ഉപദ്രവങ്ങൾ.
മറക്കാം. നാലാമത് പറയുന്നു, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിനെ മറക്കണം. നമുക്ക് ചില അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ, അവകാശം ലഭിക്കണമെങ്കിൽ, നാം ചില കാര്യങ്ങൾ മറക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 26:18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് നമുക്ക് മറക്കാം. ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം കിട്ടും ചില കാര്യങ്ങൾ മറക്കുമ്പോൾ, ചെല്ലോ ക്ഷമിക്കുമ്പോൾ. നാല് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മറക്കാം. ന്യായപ്രമാണം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മറക്കാം. കുരിശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ ചില കാര്യങ്ങൾ മറക്കാം. ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് ചില കാര്യങ്ങൾ മറക്കാം. അഞ്ചാമത് പറയുന്നു, നമ്മുടെ കടം ഇളച്ചു തന്നു, നാമും കടം ഇളച്ചു കൊടുക്കണം. കടമങ്ങ് മറന്നേക്കണം. കടങ്ങൾ മറക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:32 യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. രണ്ട് ദിവസം കഴിഞ്ഞ് വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. വലിയ നോമ്പിൻ്റെ ആരംഭ ദിവസം തിങ്കളാഴ്ച പകൽ ശുബുക്കോനോ ശുശ്രൂഷ നടത്തും. പാപക്ഷമയുടെ ശുശ്രൂഷയാണ് ശുബുക്കോനോ. നിരപ്പാവുക, ക്ഷമിക്കുക. അവിടെ വായിക്കപ്പെടുന്ന വേദഭാഗം ഇതാണ്. നമ്മുടെ കടം യജമാൻ ഇളച്ചു തന്നു, മറ്റുള്ളവരുടെ കടം നാം ഇളച്ചു കൊടുക്കണം. തന്നോട് കടം വാങ്ങി ഒരുത്തൻ്റെ കഴുത്തിന് പിടിച്ച് ഉപദ്രവിച്ച് അതൊക്കെ വാങ്ങിക്കാൻ ശ്രമിച്ച ഒരു ദാസനെക്കുറിച്ച് അവിടെ പറയുന്നത്. കർത്താവ് നമ്മുടെ കടം ക്ഷമിച്ചു തന്നില്ലേ? ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞില്ലേ? നമ്മുടെ തെറ്റുകൾക്ക് ഒത്തവണ്ണം ശിക്ഷിക്കുന്നുണ്ടോ കർത്താവ്? ഇന്നോ തമ്പുരാൻ എന്തുമാത്രം കൃപ നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ കടം അവൻ ഇളച്ചു തന്നു, നാമും കടം ഇളച്ചു കൊടുക്കണം. മറക്കണം, ക്ഷമിക്കണം, പൊറുക്കണം. ഇപ്പൊ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ആറാമത് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ അകൃത്യങ്ങൾ മറക്കണം. കൊലോസ്യ ലേഖനം 3:12-13 അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവൻ ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവീൻ. കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു, നാമും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അതാണ് ഹാപ്പിനെസ് പ്രോഗ്രാം. ഏഴാമത് പറയുന്നു, യൗവനത്തിലെ ലജ്ജാകരമായ കാര്യങ്ങൾ മറക്കണം. യെശയ്യ എഴുതിയ പുസ്തകം 54:4 നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നമ്മെ ലജ്ജിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട് യൗവനത്തിൽ. കൊച്ചു കുഞ്ഞായിരിക്കുമ്പം മണ്ണ് കുഴച്ചൊക്കെ കളിക്കും, ചിരട്ട കൊണ്ട് അപ്പം ഉണ്ടാക്കും, അതൊക്കെ എടുത്ത് തിന്നും. മണ്ണൊക്കെ ലജ്ജിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടിക്കാലത്ത്, നമ്മളൊന്നും ഓർത്തുകൊണ്ടിരിക്കാറില്ല. യൗവനത്തിലെ
ലജ്ജാകരമായ കാര്യങ്ങൾ മറക്കണം. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. എട്ടാമത് ഒരു കാര്യം കൂടെ പറയുന്നു, നന്മ ചെയ്യണം പിന്നെ അതങ്ങ് മറന്നേക്കണം. നാം മറ്റുള്ളവരെ സഹായിക്കണം പിന്നെ അതങ്ങ് മറന്നേക്കണം. നാം മറ്റുള്ളവരെ സഹായിച്ചത് വിളിച്ചു പറഞ്ഞു നടക്കാനുള്ളതല്ല. നാം പള്ളിയിൽ നേർച്ച കൊടുക്കുന്നത്, സഹകരിക്കുന്നത് നമ്മുടെ ബുഘോഷയ്ക്കൊന്നുമല്ല, അത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നമ്മൾ കുരിശും തൊട്ടിയിൽ നേർച്ചയിടും പിന്നെ അതിന് അവകാശം പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. നന്മ ചെയ്യണം പിന്നെ അതങ്ങ് മറന്നേക്കണം. നമ്മളാവുന്ന നന്മയൊക്കെ ചെയ്യണം മറ്റുള്ളവർക്ക്, പിന്നെ അതിനെക്കുറിച്ച് ഓർക്കണ്ട, അങ്ങ് മറന്നേരെ. തമ്പുരാൻ അതൊക്കെ ഓർക്കുന്നുണ്ട്. നന്മ ചെയ്യണം പിന്നെ അത് മറക്കണം. ആവർത്തന പുസ്തകം 24:19 നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നുപോയാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ഒരു കറ്റ അവിടെ ഇരിപ്പുണ്ട്, അത് പാവങ്ങൾ ചെയ്തോട്ടുണ്ട്, എടുത്തോട്ടെ, മറ്റുള്ളവർക്ക് പ്രയോജനമായിക്കൊള്ളട്ടെ, പിന്നെ അതിനെ എടുപ്പാൻ മറന്നുപോകരുത്, മടങ്ങിപ്പോകരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കണം. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നന്മ ചെയ്തിട്ട് വിളിച്ചൂവിക്കൊണ്ട് നടക്കരുത്, ഞാൻ ഇന്നതൊക്കെ ചെയ്തതെന്നും പറഞ്ഞു. ദൈവനാമത്തിൽ ചില ത്യാഗങ്ങൾ ചെയ്യണം പിന്നെ അതങ്ങ് മറന്നേക്കണം. അങ്ങനെ ബൈബിളിൻ്റെ ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഹാപ്പിനെസ് പ്രോഗ്രാം ഇൻ ദ ഹോളി ബൈബിൾ. ചില കാര്യങ്ങൾ മറന്നേക്കണം. മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടുള്ളത്, നമ്മോട് തെറ്റിയിട്ടുള്ളത്, ആക്ഷേപിച്ചിട്ടുള്ളത്, നിന്ദിച്ചിട്ടുള്ളത്, പരിഹസിച്ചിട്ടുള്ളത്, നമുക്ക് കടം ഉള്ളത് ഒക്കെ അങ്ങ് മറന്നേക്കണം. മറ്റുള്ളവരോട് കടമുള്ളതൊക്കെ നമുക്കാരെങ്കിലും കടം വന്ന് വീട്ടാനുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കണമെന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ മറക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നത് മനസ്സിൽ പതിയാനാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തെറ്റുകൾ മറക്കണം. ന്യായപ്രമാണം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറക്കണം. കുരിശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ മറക്കണം. ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് മറക്കണം. നമ്മുടെ കടം ഇളച്ചു വന്നല്ലോ, നാമും കടം ഇളച്ചു കൊടുക്കണം, കടം അങ്ങ് മറന്നേക്കണം. മറ്റുള്ളവരുടെ അകൃത്യങ്ങൾ മറന്നേക്കണം. യൗവനത്തിലെ ലജ്ജാകരമായ കാര്യങ്ങൾ മറക്കണം. നന്മ ചെയ്യണം പിന്നെ അത് മറന്നേക്കണം. ഹാപ്പിനെസ് പ്രോഗ്രാം ഒന്നാമത്തെ ഭാഗം, ചില കാര്യങ്ങൾ മറക്കണം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ബൈബിളിലെ ഹാപ്പിനെസ് പ്രോഗ്രാം, ആനന്ദത്തിൻ്റെ മാർഗം എന്താണ് രണ്ടാമത് പറയുന്നത്? ചില കാര്യങ്ങൾ മറക്കരുത്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങ് മറന്നേക്കണം, ചില കാര്യങ്ങൾ മറക്കരുത്. അങ്ങനെയുള്ള 8 കാര്യങ്ങൾ ബൈബിൾ പറയുന്നു. ചില കാര്യങ്ങൾ മറക്കരുത്, നമുക്ക് സന്തോഷം കിട്ടും. ചില കാര്യങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, ലാസറിനെ മറക്കരുത്. ഒരു പാട്ടുണ്ടല്ലോ, ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ, ലാസറിനെ മറക്കല്ലേ. എല്ലാവരും ഒന്ന് പാടിയേ ഈ പാട്ട്, എല്ലാവരും ഒന്ന് പാടിയേ. ധനവാനെ ബലവാനെ ലാസറിനെ മറക്കല്ലേ, ലാസറിനെ മറക്കല്ലേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:20 ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ
വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. നമുക്ക് ചുറ്റുമുള്ള ലാസറിനെ മറക്കല്ലേ. നാം ഇത്രത്തോളം സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് ആളുകൾ പ്രയാസപ്പെടുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി വിഷമിക്കുന്നവർ, പാർപ്പിടമില്ലാത്തവർ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, മരണവുമായിട്ട് മല്ലടിക്കുന്നവർ, ശക്തിക്കപ്പുറമായി വേല ചെയ്യേണ്ടി വരുന്നവർ, വിദ്യാഭ്യാസം കിട്ടാത്തവർ, നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഒന്നും ലഭിക്കാത്ത എത്രയോ പേരാണ് ഈ സമൂഹത്തിലുള്ളത്. ദാസറിനെ കുറിച്ച് പറയുകയാണ്, ധനവാന്റെ മേശമേൽ വരുന്ന നല്ല നുറുക്ക് കൊണ്ടുവന്ന് കാത്തിരിക്കുക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കരിയാപ്പലയെങ്കിലും തന്നെ തിന്ന് വിശപ്പടക്കാൻ കാത്തിരിക്കുക ലാസർ. മുള്ളു പോലും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് അല്ലേ. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കിട്ടി കഴിച്ച് തിന്നുക, കഴിച്ച് ജീവിക്കുകയാണ് ലാസർ. നമുക്ക് ചുറ്റുമുള്ള ലാസറിനെ മറക്കരുത്. ദൈവം നമ്മോട് ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ധീരന്മാരെയും അഗതികളെയും മറക്കരുത്. രോഗം, കഷ്ടത, ദാരിദ്ര്യം, അപകടം, മാനസിക പ്രയാസങ്ങൾ, അങ്ങനെയുള്ളവരെ മറന്നു പോകല്ലേ. രണ്ടാമത് ബൈബിൾ പറയുന്നു, വിടുവിക്കുന്ന ദൈവത്തെ മറക്കരുത്. വിടുവിക്കുന്ന ദൈവത്തെ മറക്കരുത്. 50:22 ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാകയില്ല. ദൈവം മാത്രം യഥാർത്ഥ സ്നേഹിതൻ, രക്ഷകൻ. എല്ലാ വാതിലും അടയുമ്പോൾ നമ്മുടെ മുമ്പാകെ തുറക്കപ്പെടുന്ന വാതിൽ. ഒരു പാട്ടുണ്ടല്ലോ, ആരു സഹായിക്കും, ഹൃദ്യമായൊരു പാട്ടാണ്. ഓണക്കാലത്ത് ആ പാട്ട് എഴുതിയ ആള് തൻ്റെ കുടിൽ കാത്തിരിക്കുകയായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരുമെന്ന് പ്രതീക്ഷിച്ച്. ആളുകൾ സാധനങ്ങളുമായി ചന്തയിൽ പോകുന്നുണ്ട്, വാഴക്കുലയും കപ്പയും വിഭവങ്ങളുമായിട്ടൊക്കെ ചന്തയിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഞാൻ വിശപ്പ, എനിക്കൊന്നും കഴിക്കാനില്ല, ഇന്ന് പട്ടിണിയാ. ആരെങ്കിലും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കും ഞാൻ വിചാരിച്ചു, സഹായിപ്പാൻ ആരെങ്കിലും വരുമെന്ന് ചിന്തിച്ചു, ആരും വന്നില്ല. ആ ഹൃദയവേദനയിൽ എഴുതിയ പാട്ടാണിത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവമെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. തക്ക സമയത്ത് നമ്മെ വിടുവിപ്പാൻ ദൈവം വരും. നാം മറന്നു പോകരുതേ. വിടുവിക്കുന്ന ദൈവത്തെ മറക്കരുത്. പുറപ്പാട് പുസ്തകം 6:6-7 ദൈവം തമ്പുരാൻ യഹൂദജാതിക്ക് കൊടുത്ത വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളെ ഉദ്ധരിക്കും, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ജനമാക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, വിടുവിക്കുന്ന ദൈവത്തെ മറക്കരുതേ. വീണ്ടും ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി മറക്കരുത്. അല്പഭയമൊക്കെ വേണം കേട്ടോ, കുത്തഴിഞ്ഞു പോകരുത് കേട്ടോ, തോന്നി പോലെ അങ്ങ് ജീവിക്കരുത് കേട്ടോ. ദൈവം വിധിക്കുന്നവനാണെന്ന് ഓർമ്മ വേണം കേട്ടോ. കഴിഞ്ഞ ദിവസം പത്രത്തിലെ
ഭൂകമ്പം കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു രാജ്യത്തിൻ്റെ സിറ്റിയിലെ പടം കണ്ടു. 30 നിലയുള്ള ഒരു കെട്ടിടം ചരിഞ്ഞു കിടക്കുക, 30 നിലയുണ്ട്, ഭീമാകാരമായ കെട്ടിടം ചരിഞ്ഞു കിടക്കുക, നാളെ നിലം പൊത്തും, ഈ കാണുന്നതൊക്കെ അഴിയും, എല്ലാം അഴിഞ്ഞു പോകും. യെരൂശലേം ദേവാലയത്തിൻ്റെ കല്ല് കല്ലിനോട് ശേഷിക്കാതെ എല്ലാം തകർന്നടിഞ്ഞു. നമ്മൾ ആശ്രയം വെക്കുന്ന സ്ഥലതും തകർന്നടിയും. നമ്മൾ പരത്തിലൊക്കെ ആശ്രയം വെക്കും, അധികാരങ്ങൾ, സ്ഥാനങ്ങൾ, ധനം, ആരോഗ്യം, സൗകര്യം, ബുദ്ധിശക്തി, പലതിലുമൊക്കെ ആശ്രയം വെക്കും, എല്ലാം തകർന്നടിയും. ന്യായവിധിയെക്കുറിച്ച് മറക്കരുതേ. 105-ാം സങ്കീർത്തനം 6-ാം വാക്യം, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. അവൻ്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ന്യായവിധിയുടെ സന്ദേശങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ന്യായവിധിയുടെ സന്ദേശങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ മറക്കല്ലേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകുന്നവൻ, അത്ഭുതകരമായി വീണ്ടെടുത്ത് വഴി നടത്തിയവൻ, നമ്മോട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, ന്യായവിധി നടത്തുന്ന ദൈവം. ഒരു ഭയം വേണം, തെറ്റിന് ശിക്ഷയുണ്ടെന്ന ബോധ്യം വേണം. ഇന്നത്തെ തലമുറയ്ക്ക് ആ പേടിയില്ല, ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല. തോന്നിയത് പറയുന്നു, തോന്നിയത് കുടിക്കുന്നു, തോന്നിയത് പ്രവർത്തിക്കുന്നു, കുത്തഴും ജീവിക്കുന്നു. മദ്യപാനത്തിലും ദുർമാർഗത്തിലും മ്ലേച്ഛതയിലും ജീവിക്കുന്നവരെ, നിങ്ങൾക്കയ്യോ കഷ്ടം. ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ന്യായവിധിയെക്കുറിച്ച് മറക്കരുത്. ദൈവം ശിക്ഷിക്കുന്നവനാണെന്ന് ഓർമ്മ വേണം. എല്ലാ നോക്കുന്നവനും കാണുന്നവനുമാണെന്ന് ഓർമ്മ വേണം. ദൈവത്തിൻ്റെ ന്യായവിധി മറക്കരുതേ. 4-ാമത് പറയുന്നു, നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ മറക്കരുത്. ചില കാര്യങ്ങൾ മറക്കരുതെന്ന് പറയാൻ നമുക്ക് ഗുണപാഠമാണ്, നമുക്ക് സന്തോഷം കിട്ടാൻ. ചില കാര്യങ്ങൾ മറക്കരുത് എന്ന് പറയുകയാണ്. ലോത്തിൻ്റെ ഭാര്യയെ മറക്കരുത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യം, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവേ, തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. ഒരു വലിയ ഗുണപാഠമാണ്. നമുക്ക് ആ സന്ദർഭമൊക്കെ അറിയാം. അബ്രഹാമും സഹോദര പുത്രനായ ലോത്തും അവിടെ ദാസന്മാർ തമ്മിൽ വഴക്കുണ്ടായി. ആടുമാടുകളെ മേയിക്കാൻ പോയതാണല്ലോ അവർ. ഇത് അബ്രഹാമും ലോത്തും അറിഞ്ഞു. അവർ തമ്മിൽ ഒരു കാര്യം ഉടമ്പടി ചെയ്തു. അബ്രഹാം ലോത്തിനോട് പറയാണ്, നിനക്കിഷ്ടപ്പെട്ട സ്ഥലം നീ എടുത്തുകൊള്ളുക, നീ ആദ്യം ഇഷ്ടപ്പെട്ട സ്ഥലം എടുക്കുക. ഫലഭൂയിഷ്ഠമായ സ്ഥലം തിരഞ്ഞെടുത്തു. അതാണ് സോദോം ഗോമോറ പ്രദേശം. പിൽക്കാലത്ത് നശിച്ച് തകർന്നടിഞ്ഞ ചുട്ടുചാമ്പലായ പ്രദേശങ്ങൾ, ദുഷ്ടത നിറഞ്ഞ പ്രദേശങ്ങൾ. ലോത്ത് തിരഞ്ഞെടുത്തത് സോദോം ഗോമോറയാണ്. ദുരന്ത മുഖമാണെന്നറിയാതെ പലതും തിരഞ്ഞെടുക്കുന്നു. അപകടമാണെന്ന് മനസ്സിലാക്കാതെ അത് തിരഞ്ഞെടുക്കുന്നു. ലോത്ത് അധികം ഫലഭൂയിഷ്ഠമില്ലാത്ത പ്രദേശമാണ് തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ, പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? ലോത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ നാട്ടുകാരൊരുങ്ങി. നാട്ടുകാർ അവർക്ക് ഭീഷണിയായിട്ട് മാറി. ദൈവം കൽപ്പിക്കുകയാണ് ലോത്തിനോടും കുടുംബത്തോടും, എത്രയും വേഗം ഓടിപ്പോവുക, പുറപ്പെട്ടു പോവുക. ദുഷ്ടമാട കേന്ദ്രമാണിത്, ദുഷ്ടസ്ഥലമാണ്, നാശത്തിൻ്റെ മാർഗമാണ്. ഓടി രക്ഷപ്പെട്ടുകൊള്ളുക.
ഒരു കാര്യം, ഒരു കണ്ടീഷൻ, തിരിഞ്ഞു നോക്കരുത് കേട്ടോ, തിരിഞ്ഞു നോക്കാതെ ഓടുക. നമുക്കറിയാം ലോത്തിൻ്റെ ഭാര്യ തിരഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കി, എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസമുണ്ട്. അവൾ ഉപ്പുതൂണായിട്ട് മാറിയതാ പറയുന്നത്, ഉപ്പുതൂണായിട്ട് മാറി ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചു. വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റക്കാരാകരുത്, ദുശീലങ്ങൾ ആവർത്തിക്കരുത്. ഒരു കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന കാര്യങ്ങൾ അടുത്ത കുമ്പസാരത്തിൽ ഏറ്റുപറയാനിടയാകരുത് കേട്ടോ. അതൊക്കെ ഉപേക്ഷിക്കണം, പുതുക്കം പ്രാപിക്കണം, അച്ഛതകളൊക്കെ ഉപേക്ഷിക്കണം, ദുശീലങ്ങൾ ആവർത്തിക്കരുത്, ഉപ്പുതൂണായി തീരരുത്, ആത്മീകമായി ചത്ത അവസ്ഥയിലാകരുത്. പുറകോട്ട് നോക്കേണ്ടാത്ത കാര്യങ്ങളുണ്ട്, നോക്കരുത്. ചില അരുതുകളുണ്ട് ബൈബിളിൽ, നോ പറയരുത്, കുടിക്കരുത്, തിന്നരുത്, അരുത്, നോ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ധിക്കരിക്കരുത്. നമ്മുടെ ദേശം സോദോം ഗോമോറ ആക്കരുത്. അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകരുത്, ദുശീലങ്ങൾ ആവർത്തിക്കരുത്, ലോത്തിൻ്റെ ഭാര്യയെ മറക്കരുത്. അഞ്ചാമത് പറയുന്നു ബൈബിൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, കഷ്ടാനുഭവം, മരണം, ഉയർപ്പ്, വീണ്ടും വരവ്, ഇവ മറക്കരുത്. കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങൾ മറക്കരുത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണ്? പലരും പലതും പറഞ്ഞേക്കാം, ഏറ്റവും വലിയ സംഭവം എന്താണ്? ഒട്ടും സംശയം വേണ്ട, ഏറ്റവും വലിയ സംഭവം ഗോഡ് ബിക്കെയിം മാൻ, ദൈവം മനുഷ്യനായി, കർത്താവിൻ്റെ മനുഷ്യാവതാരം, അതാണ് ഏറ്റവും വലിയ സംഭവം, ലോകത്തിൻ്റെ രക്ഷയപ്രതിയുള്ള സംഭവം. ഈ സംഭവം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായി തീരണം. കർത്താവിൻ്റെ മനുഷ്യാവതാരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവമാക്കി തീർക്കണം. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, കഷ്ടാനുഭവം, മരണം, ഉയർപ്പ്, വീണ്ടും വരവ്, ഇതൊന്നും മറക്കല്ലേ. നാം ഈ സംഭവം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ എല്ലാ ആരാധനയിലൂടെയും കർമ്മങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പ്രദക്ഷിണങ്ങളിലൂടെയും പെരുന്നാളുകളിലൂടെയും എല്ലാം നാം ദേശത്തോട് പ്രഖ്യാപിക്കുകയാണ് ഈ മനുഷ്യാവതാര സംഭവം. കുരിശ്, കുരിശിൻ്റെ മർമ്മം നമ്മുടെ ഓരോ ശുശ്രൂഷയിലും ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് നാം. നമ്മുടെ എല്ലാ ആരാധനയുടെയും കേന്ദ്രസ്ഥാനത്ത് കർത്താവിൻ്റെ കുരിശാണ്. എല്ലാ കൂദാശകളുടെയും കേന്ദ്രസ്ഥാനം, എല്ലാ പ്രാർത്ഥനയുടെയും കേന്ദ്രസ്ഥാനം, ക്രൂശിലെ സ്നേഹം, ക്രൂശിലെ നിരപ്പ്, ക്രൂശിലെ ത്യാഗം, ക്രൂശിലെ അനുരഞ്ജനം, ക്രൂശിൻ്റെ മാർഗം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, കഷ്ടാനുഭവം, മരണം, ഉയർപ്പ്, വീണ്ടും വരവ്, മറക്കല്ലേ. അതോർത്തോർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, അതുമായി അലിഞ്ഞുചേർന്നുകൊണ്ടിരിക്കണം, ആ സംഭവങ്ങളുമായി അലിഞ്ഞുചേർന്നുകൊണ്ടിരിക്കണം. ആറാമത് പറയുന്നു, ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ മറക്കരുത്. നമുക്ക് സന്തോഷമുണ്ടാകാൻ ചില കാര്യങ്ങൾ മറക്കരുത്. ലാസറിനെ മറക്കല്ലേ, വിടുവിക്കും ദൈവത്തെ മറക്കരുത്, ദൈവത്തിൻ്റെ ന്യായവിധി മറക്കരുത്, ലോത്തിൻ്റെ ഭാര്യയെ മറക്കരുത്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മറക്കരുത്, ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ മറക്കരുത്. എബ്രായലേഖനം 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. നല്ല മാതൃകകൾ മറക്കല്ലേ. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്, അതൊരു ജീവിത രീതിയാണ്, ഒരു ശൈലിയാണ്, അനുഭവമാണ്.
നല്ല മാതൃകകളെ മറക്കല്ലേ. നമുക്ക് നല്ല മാതൃകകളായി തീരാം ജീവിതത്തിൽ. റോൾ മോഡൽസാണ് നല്ല മാതൃകകൾ. ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നല്ല മാതൃകകൾ, കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മെ പഠിപ്പിച്ച ഗുരുക്കന്മാർ, വിശുദ്ധന്മാർ, രക്തസാക്ഷികൾ, ത്യാഗം വഹിച്ചവർ, അവരെ ഒന്നും മറക്കരുതേ. അവിടെ ജീവിതം മറക്കല്ലേ, അവിടെ ചരിത്രങ്ങൾ മറക്കല്ലേ, പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവർ നേരിട്ട കാര്യങ്ങൾ മറക്കല്ലേ, അവരെങ്ങനെയാണ് നേരിട്ടത് മറക്കല്ലേ കാര്യങ്ങളൊന്നും. ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ മറക്കരുത്. ഏഴാമത് പറയുന്നു, മറ്റുള്ളവർ നമ്മോട് ചെയ്ത നല്ല കാര്യങ്ങൾ മറന്നു പോകരുത്. നാം മുമ്പേ കണ്ടു ചില കാര്യങ്ങൾ മറക്കണം. ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് ആ കാര്യങ്ങളങ്ങ് മറന്നേക്കണം. ഉപകാരം ചെയ്തിട്ട് ആ കാര്യങ്ങളങ്ങ് മറന്നേക്കണം. ഇവിടെ പറയുന്നു, മറ്റുള്ളവർ നമ്മോട് ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 40:23 ഒരു സംഭവം പറയുന്നു, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. അത് തെറ്റാണെന്ന് പറയുക, തെറ്റാണെന്ന് സമർത്ഥിക്കുക. ആ ഭാഗത്ത് ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ജോസഫ് കൊട്ടാരത്തിലെ രണ്ട് ജോലിക്കാർ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ശരിയായി പറഞ്ഞു കൊടുത്തു. പാനപാത്രവാഹകരുടെ പ്രമാണിയെ വീണ്ടും കൊട്ടാരത്തിൽ നിയമിച്ചു. അപ്പക്കാരുടെ പ്രമാണിയെ കൊന്നുകളഞ്ഞു. കൊട്ടാരത്തിനകത്തുള്ള വിപ്ലവങ്ങളാണ്, അകത്ത വിപ്ലവങ്ങൾ. പാനപാത്രവാഹകരുടെ പ്രമാണി, അപ്പക്കാരുടെ പ്രമാണി. അവർ കണ്ട സ്വപ്നങ്ങളുടെ അർത്ഥം ജോസഫ് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു, ശരിയായി പറഞ്ഞു കൊടുത്തു. പിന്നെ പറയുന്നു, അപ്പക്കാരുടെ പ്രമാണിയെ കൊന്നു കളഞ്ഞു, പാനപാത്രവാഹകരുടെ പ്രമാണിയെ വീണ്ടും നിയമിക്കുകയാണ്. ഒരു ഉപദ്രവം വരുത്തിയില്ല, ഒരു പ്രമോഷൻ കിട്ടുകയാണ്, അവർ നന്മ അംഗീകരിക്കുകയാണ്. ജോസഫ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷേ അവൻ ജോസഫിനെ മറന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതൊരു ഗുണപാഠമാണ്, ചൂണ്ടുപരകയാണ്. നമ്മോട് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മറന്നു പോകല്ലേ. ഒന്നും മറക്കരുത്. അവർക്ക് നന്ദി അർപ്പിക്കണം, ദൈവത്തെ സ്തുതിക്കണം. മറക്കരുത് ആ കാര്യങ്ങൾ. നമുക്ക് ആരോടെല്ലാം കടപ്പാടുകളുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ഗുരുക്കന്മാർ, ദേശം. നമ്മെ വളർത്തുന്നതിൽ ഈ ദേശത്തിന് തന്നെ ഒരു പങ്കുണ്ട്. ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ഇറ്റ് ടേക്സ് ദ ഹോൾ വില്ലേജ്. ഒരു കുഞ്ഞിനെ വളർത്തുന്ന കാര്യമാണ് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആ ഗ്രാമത്തിന് മൊത്തം പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ടേക്സ് ദ ഹോൾ വില്ലേജ്. നമുക്ക് കടപ്പാടുണ്ട്, മറന്നു പോകലേ. നമ്മോട് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ മറന്നു പോകലേ. എട്ടാമൊരു കാര്യം കൂടെ പറയുന്നു, മറക്കരുത്, മറക്കരുത്. ഭാവിയെ പുഞ്ചിരിയോടെ നേരിടാൻ മറക്കരുതേ. ഭാവിയെ പുഞ്ചിരിയോടെ നേരിടാൻ മറക്കരുതേ. സദൃശ്യവാക്യങ്ങൾ 31:25. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഈ സാമർഥ്യമുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. എ സ്മൈലിംഗ് ഫേസ്. ഭാവികാലം ഓർത്തവൾ പുഞ്ചിരിയിടുന്നു. പ്രത്യാശയുള്ളവരാ ജീവിക്കണം, സന്തോഷമുള്ളവരാ ജീവിക്കണം. എപ്പോഴും ആ സന്തോഷം, റിജോയ്സ് ഇൻ ദ ലോർഡ്. ഈ ലോകത്തെക്കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചും പ്രത്യാശയുള്ളവരാണ്. നമ്മളൊന്നും പാട്ടുപാടും, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ
ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമീ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമീ. ആത്മസന്തോഷം, ക്രിസ്തുവിൽ സന്തോഷിക്കുക. അടുത്ത കാലത്ത് ഒരു സ്കൂളിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകം ഞാൻ കണ്ടു. ശതാബ്ദി ആഘോഷിച്ച ഒരു സ്കൂളിൻ്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്ന വാചകമാണ്, ക്ലൈംബ് അപ്പ് ദ ലാഡർ ഓഫ് ലൈഫ് വിത്ത് എ ബ്രോഡ് സ്മൈൽ. ലാഡർ എന്ന് വെച്ചാൽ ഏണി എന്നർത്ഥം, ഗോവേണി. ക്ലൈംബ് അപ്പ്, കയറുക. ക്ലൈംബ് അപ്പ് ദ ലാഡർ ഓഫ് ലൈഫ് വിത്ത് എ ബ്രോഡ് സ്മൈൽ, ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ ഗോവേണികൾ കയറുക, ജീവിതത്തിൻ്റെ സ്റ്റെപ്പുകൾ കയറുക നിറഞ്ഞ പുഞ്ചിരിയോടെ. വാടിത്തളന്നിരിക്കാനുള്ള അല്ല ജീവിതം, നിരാശപ്പെട്ട് കഴിയാനുള്ളതല്ല ജീവിതം, നിറഞ്ഞ പുഞ്ചിരിയോടെ ജീവിതത്തിൻ്റെ ഗോവണിപ്പടികൾ കയറുക. മറ്റൊരു കാര്യം നാം മറന്നു പോകരുതേ, ഞാൻ കഴിഞ്ഞ നവംബർ മാസത്തിലെ രണ്ടാഴ്ച ദോഹയിലുണ്ടായിരുന്നു. ദോഹ പള്ളിയിലെ ഇടവക അംഗമായ ഒരു പെൺകുട്ടിയുടെ ഭവനം സന്ദർശിക്കുകയുണ്ടായി. അഭിയുന്നിയ കുർലോസ് തിരുമേനി ഒപ്പം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി 17-18 വയസ്സേ ഉള്ളൂ, ഒരു ക്യാൻസർ രോഗിയാണ്, സ്റ്റേജൊക്കെ കഴിഞ്ഞു പോവുകയാണ്. തീക്ഷ്ണമായ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവളുടെ മുറി നിറച്ച് കാർഡ്ബോർഡ് അവൾ എഴുതിയ വാചകങ്ങൾ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ആ മുറിയുടെ അകം മുഴുവൻ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ് നല്ല നല്ല വാചകങ്ങൾ, പ്രത്യാശയുടെ വാചകങ്ങൾ. അവളെ കാണാൻ ചെല്ലുന്നവർ സന്തോഷിച്ചുകൊണ്ട് ഇരണമെന്നാണ് പറയുന്നത്. അതിലൊരു വാചകം ഞാൻ പറയാം, വി ഹാവ് 100 റീസൺസ് ടു ക്രൈ ബട്ട് വി ഹാവ് 1000 റീസൺസ് ടു സ്മൈൽ. അർത്ഥവത്തായ ഒരു വാചകം എഴുതി വച്ചിരിക്കുകയാണ്. വി ഹാവ് 100 റീസൺസ് ടു ക്രൈ, നമുക്ക് കരയാൻ 100 കാരണങ്ങൾ ഉണ്ടാകും. ഞാൻ പറയേണ്ടതില്ലല്ലോ കരയാൻ ഓരോരുത്തർക്കും എത്ര കാരണങ്ങളുണ്ട്, ഒന്ന് എണ്ണി നോക്ക്. കരയാൻ, വിഷമിക്കാൻ, നിരാശപ്പെട്ടിരിക്കാൻ, വാടിത്തളന്നിരിക്കാൻ എത്ര കാരണങ്ങളുണ്ട്. വി ഹാവ് 100 റീസൺസ് ടു ക്രൈ ബട്ട് മറന്നു പോകല്ലേ, വി ഹാവ് 1000 റീസൺസ് ടു സ്മൈൽ, നമുക്ക് സന്തോഷിക്കാൻ 100 കാരണങ്ങളുണ്ടല്ലോ. കരയാൻ 100 കാരണങ്ങളുണ്ട്, സന്തോഷിക്കാൻ 1000 കാരണങ്ങളുണ്ട്. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് നമ്മെ നോക്കുന്നു, കാണുന്നു, സ്നേഹിക്കുന്നു, അറിയുന്നു, കരുതുന്നു. പാലം പണിയുന്ന എഞ്ചിനീയർക്കറിയാം എത്ര ടൺ ഭാരം അതിൽ കൊള്ളുമെന്ന്, എത്ര ടൺ ഭാരം വഹിക്കാം ആ പാലത്തിലൂടെ. നമുക്ക് വഹിക്കാവുന്ന ഭാരമേ ദൈവം തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് വഹിക്കാവുന്ന ഭാരമേ ദൈവം തരികയുള്ളൂ, അത് സന്തോഷത്തോടെ വഹിക്കണം. ഭാവിയെ പുഞ്ചിരിയോടെ നേരിടാൻ മറക്കരുതേ. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ഇതാണ്, ഹാപ്പിനെസ് പ്രോഗ്രാം ഇൻ ദ ഹോളി ബൈബിൾ. വേദപുസ്തകത്തിലെ ഹാപ്പിനെസ് പ്രോഗ്രാം, സന്തോഷത്തിൻ്റെ മാർഗങ്ങൾ, ആനന്ദത്തിൻ്റെ കാര്യപരിപാടികൾ, അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് സന്തോഷം കിട്ടാൻ ചില കാര്യങ്ങൾ മറന്നേക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
നമ്മോട് ചെയ്ത തെറ്റുകളെ മറന്നേക്കണം. ന്യായപ്രമാണം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മറന്നേക്കണം. കുരിശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ ചില കാര്യങ്ങൾ മറക്കണം. ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് ചില കാര്യങ്ങൾ മറക്കണം. നമ്മുടെ കടമിളച്ചു വന്നല്ലോ, നമ്മുടെ കടമിളച്ചു കൊടുക്കണം, കടമങ്ങ് മറന്നേക്കണം. മറ്റുള്ളവരുടെ അകൃത്യങ്ങൾ മറന്നേക്കണം. യൗവനത്തിലെ ലജ്ജാകരമായ കാര്യങ്ങൾ മറക്കണം. നന്മ ചെയ്യണം, പിന്നെ അത് മറന്നേക്കണം. ചില കാര്യങ്ങൾ മറക്കണം. രണ്ടാമത്തെ കാര്യമെന്താണ്? ചില കാര്യങ്ങൾ മറക്കരുത്. നമുക്ക് സന്തോഷം കിട്ടാൻ, ആനന്ദം കിട്ടാൻ ചില കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. ലാസറിനെ മറക്കല്ലേ, നമ്മളെക്കാൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടനഷ്ടങ്ങൾ സഹിക്കുന്ന, വേദന കൊണ്ട് പുളയുന്ന, അവഗണിക്കപ്പെടുന്ന, നീറുന്ന ശരീരവുമായി ജീവിക്കുന്ന, മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്ന ലാസർമാരെ മറക്കല്ലേ. വിടുവിക്കുന്ന ദൈവത്തെ മറക്കരുത്. എത്രയോ പ്രാവശ്യം അവൻ നമ്മെ വിടുവിച്ചിട്ടുണ്ട്, നാശത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, മരണത്തിൽ നിന്ന്. അത്ഭുതകരമായി ദൈവം വിടുവിച്ചിട്ടില്ലേ. എനിക്കങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും ഒരുപാട് സംഭവങ്ങൾ. മരണത്തിൽ നിന്ന് അത്ഭുതകരമായി എൻ്റെ ദൈവം എന്നെ വീണ്ടെടുത്ത അവസരങ്ങൾ, അനുഭവങ്ങൾ. നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും, മറക്കല്ലേ. വിടുവിക്കുന്ന ദൈവത്തെ മറക്കരുതേ. മൂന്ന്, ദൈവത്തിൻ്റെ ന്യായവിധി മറക്കരുതേ. നാല്, ലോത്തിൻ്റെ ഭാര്യയെ മറക്കരുതേ. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, കഷ്ടാനുഭവം, മരണം, ഉയർപ്പ്, വീണ്ടും വരവ്, ഇവയെ മറക്കരുതേ. ദൈവവചനം പ്രസംഗിച്ച് നടത്തിയിട്ടുള്ളവരെ മറന്നുപോകരുതേ. മറ്റുള്ളവർ നമ്മോട് ചെയ്ത നല്ല കാര്യങ്ങൾ മറന്നു കളയരുതേ. മറക്കല്ലേ. ഭാവിയെ പുഞ്ചിരിയോടെ നേരിടാൻ മറക്കരുതേ. ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഫിലിപ്പി ലേഖനത്തിലെ ഹാപ്പിനെസ് പ്രോഗ്രാം, ഫിലിപ്പി ലേഖനത്തിൽ ഒരാനന്ദത്തിൻ്റെ മാർഗം പറയുന്നുണ്ട്. ഒരു മാനിഫെസ്റ്റോ ആണ് ഫിലിപ്പി ലേഖനം. സന്തോഷത്തിൻ്റെ മാനിഫെസ്റ്റോ ആണ്, പ്രകടന പത്രികയാണ്. ഫിലിപ്പി ലേഖനത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറയും. ഇറ്റ്സ് എ ലെറ്റർ ഓഫ് എൻകറേജ്മെൻറ്റ്, പ്രചോദനം കൊടുക്കലിൻ്റെ, ധൈര്യപ്പെടുത്തലിൻ്റെ ലേഖനമാണ്. ധൈര്യമായിരിക്കുക, പ്രചോദനം ഉള്ളവരാക്കി തീരുക. ലെറ്റർ ഓഫ് എൻകറേജ്മെൻറ്റ്. പിന്നെ പറയും, ഇറ്റ്സ് എൻ അപ്പീൽ ഫോർ യൂണിറ്റി, ഐക്യത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ് ഫിലിപ്പി ലേഖനം. ഐക്യത്തിനായുള്ള ഒരു ആഹ്വാനമാണ്, അൻ അപ്പീൽ ഫോർ യൂണിറ്റി. പിന്നെ പറയും, ദിസ് ദി എപ്പിസിൽ ഓഫ് ജോ, ആനന്ദത്തിൻ്റെ ലേഖനമാണ്. ഒരു പാട്ടുണ്ട് ഇംഗ്ലീഷിൽ, Come along with me to my father's house, to my father's house, to my father's house. Come along with me to my father's house. There is joy, joy, joy. എൻ്റെ പിതാവിൻ്റെ ആലയത്തിലേക്ക് വരിക, അവിടെ ആനന്ദമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. ആ പാട്ട് പിന്നെയും പറയും, ജീസസ് ഈസ് ദ വേ ടു മൈ ഫാദേഴ്സ് ഹൗസ്, ടു മൈ ഫാദേഴ്സ് ഹൗസ്, ടു മൈ ഫാദേഴ്സ് ഹൗസ്. ജീസസ് ഈസ് ദ വേ
to my father's house there is joy, joy, joy. Yesu Christu aanu santoshathilekkulla vazhi, mattonnumalla. ലോകം തരുന്ന പ്രശസ്തിയല്ല, മദ്യവും മയക്കതി മരുന്നും തരുന്ന സുഖമല്ല, ഈ ലോകപ്രകാരം ഒന്നുമല്ല യഥാർത്ഥ സന്തോഷത്തിന്റെ വഴി. കർത്താവായ യേശു ക്രിസ്തുവാണ് സന്തോഷത്തിന്റെ വഴി. ദേർ ഈസ് ജോയ്, ജോയ്, ജോയ്. അത് അനുഭവിച്ചറിയുക. ഫിലിപ്പി ലേഖനം പ്രചോദനത്തിന്റെ ലേഖനമാണ്, ഐക്യത്തിലേക്കുള്ള ആഹ്വാനമാണ്, ആനന്ദത്തിന്റെ ലേഖനമാണ്. എപ്പിസിൽ ഓഫ് ജോയ്, ദ ലെറ്റർ ഓഫ് ജോയ്. അവിടെ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ഫിലിപ്പ ലേഖനം വായിക്കണം. ഫിലിപ്പ ലേഖനത്തിലെ ഹാപ്പിനെസ് പ്രോഗ്രാം, അവിടെ 10 കാര്യങ്ങളുണ്ട്. ഫിലിപ്പ ലേഖനത്തിലെ ഹാപ്പിനെസ് പ്രോഗ്രാം, സന്തോഷം കിട്ടാനുള്ള 10 മാർഗങ്ങൾ ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സന്തോഷം. 1:3 പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സന്തോഷം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. 2 പറയുന്നു, ദൈവീക നടത്തിപ്പിൽ വിശ്വസിക്കുമ്പോൾ സന്തോഷം. 1:25 ദൈവീക നടത്തിപ്പിൽ പൂർണ്ണമായി വിശ്വസിക്കുക, സന്തോഷം. 3 പറയുന്നു, ദൈവീക മഹത്വത്തിനായി ജീവിക്കുമ്പോൾ സന്തോഷം. 1:18 എല്ലാം ഗോഡ്സ് ഗ്ലോറി, ദൈവമഹത്വത്തിനായി എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ, എല്ലാം ദൈവമഹത്വത്തിനായി, അപ്പോൾ സന്തോഷം. എൻ്റെ മഹത്വത്തിനല്ല, ഞാൻ ആളുകളിക്കാറല്ല, എൻ്റെ പ്രശംസയ്ക്കല്ല, എല്ലാം ദൈവത്തിന് മഹത്വത്തിനാക്കി തീർക്കുമ്പോൾ സന്തോഷം. 4 പറയുന്നു, ക്രിസ്തീയ കൂട്ടായ്മയിലും ആരാധനയിലും സന്തോഷം. 2:2 ക്രിസ്തീയ ആരാധനയിലും കൂട്ടായ്മയിലും സന്തോഷം. ആരാധനയിലാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കമ്മ്യൂണിറ്റി ലൈഫ്, സമൂഹമായി ചേർന്ന് ആരാധിക്കുമ്പോൾ സന്തോഷം. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത് ആരാധനയിലൂടെയാണ്. നമ്മുടെ ആരാധനയിൽ സന്തോഷം അനുഭവിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ സംതിങ് റോങ് വിത്ത് യുവർ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വത്തിന് എന്തോ കുഴപ്പമുണ്ട്. പ്രാർത്ഥനയിലും ആരാധനയിലും യഥാർത്ഥ സന്തോഷം അനുഭവിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സംതിങ് റോങ് വിത്ത് യു. ആരാധനയിലും ക്രിസ്തീയ കൂട്ടായ്മയിലും സന്തോഷം. 5 പറയുന്നു, ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ സന്തോഷം. 2:17 നാം കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, നമുക്ക് വേദനയുണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, യേശു ക്രിസ്തു സഹിച്ച വേദനയിൽ അല്പം പങ്കുചേരുവാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയാണിത്. ഈ നൂൽപ്പാലത്തിൽ കൂടി കടക്കുക എന്ന് പറയും. നൂൽപ്പാലം, ഒരു നൂല് കെട്ടിയിട്ടിട്ട് അതിൽ കൂടി നടന്നു നോക്കി. സർക്കസുകാർ നടക്കൂല്ലേ, കൊടയും പിടിച്ചുകൊണ്ട് അല്ലേ, കൊടയും പിടിച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് നൂൽപ്പാലത്തിൽ കൂടി നടക്കും. നമ്മളും ചിലപ്പോൾ നൂൽപ്പാലത്തിൽ കൂടി നടക്കേണ്ട അനുഭവങ്ങൾ കൂടി കടന്നു പോകും. അപ്പോൾ ഓർക്കണം, നമ്മുടെ കർത്താവ് നേരത്തെ കടന്നിട്ടുണ്ട് അതിൽ. ആ നൂൽപ്പാലത്തിലൂടെ കർത്താവ് പോയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ആ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. നാം കടക്കുന്ന നൂൽപ്പാലത്തിലൂടെ, നാം കടക്കുന്ന വേദനാനുഭവത്തിലൂടെ കർത്താവ് പോയിട്ടുണ്ടല്ലോ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ സന്തോഷം. റിജോയ്സ് ഇൻ ദ ലോർഡ്. 6 പറയുന്നു, പ്രിയപ്പെട്ടവരെ പറ്റി വാർത്ത കിട്ടുമ്പോൾ സന്തോഷം. 2:28 ഫിലിപ്പി ലേഖനം,
നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നല്ല വാർത്ത കിട്ടുമ്പോൾ സന്തോഷം. നാം മറ്റുള്ളവർക്ക് നല്ല വാർത്ത കൊടുക്കണം. മറ്റുള്ളവർക്ക് നാം ചീത്ത വാർത്തയാകരുത്. നമ്മെ കുറിച്ച് മറ്റുള്ളവർ ലജ്ജിക്കാനിടയാകരുത്. അയ്യോ കഷ്ടമെന്ന് പറയാനിടയാകരുത്. നമ്മുടെ കൊള്ളരായ്മ മൂലം മറ്റുള്ളവർക്ക് പ്രയാസം വരുത്തരുത്. പ്രിയപ്പെട്ടവരെ പറ്റി വാർത്ത കിട്ടുമ്പോൾ സന്തോഷം. ഏഴാമത് പറയുന്നു, ക്രിസ്തുവിന്റെ നാമത്തിൽ ആതിഥ്യം നൽകുമ്പോൾ സന്തോഷം. ക്രിസ്ത്യൻ ഹോസ്പിറ്റാലിറ്റി 2:29 ക്രിസ്തുവിന്റെ നാമത്തിൽ ആതിഥ്യം നൽകുമ്പോൾ സന്തോഷം. ആതിഥ്യം നേടുക, നൽകുക. ദൈവശാസ്ത്രജ്ഞന്മാർ പറയും കോസ്മിക് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയും. ഞാൻ അടുത്ത കാലത്ത് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് കോസ്മിക് ഹോസ്പിറ്റാലിറ്റി. ഈ പ്രപഞ്ചമാകെ ഒരു സിസ്റ്റമാണ്, അതിനകത്തെ ഒരു സബ് സിസ്റ്റമാണ് മനുഷ്യൻ. ഇത് രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്, ഉൾക്കുൾക്കൊടി ബന്ധമുണ്ട് മനുഷ്യനും പ്രകൃതിയുമായിട്ട്. നമ്മൾ പറയാറുണ്ട് മൂത്തവരെ ബഹുമാനിക്കുക എന്ന് പറയും. മുതിർന്നവരെ ബഹുമാനിക്കുക, മൂത്തവരെ ബഹുമാനിക്കുക. മനുഷ്യരെ സൃഷ്ടിക്കുന്ന മുമ്പ് ദൈവം ആരെയാ സൃഷ്ടിച്ചേ? എന്തൊക്കെ സൃഷ്ടിച്ചു? മൂത്തവരാരാ? നിങ്ങൾ പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പിന്നെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, പിന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മുടെ മൂത്തവരാരാ? ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചവും ജീവജാലങ്ങളുമെല്ലാം നമ്മുടെ മൂത്തവരാണ് കേട്ടോ. മൂത്തവരെ ബഹുമാനിക്കണം കേട്ടോ. വി ഹാവ് ടു കീപ് എ റെവറന്റ് റിസപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേച്ചർ. പ്രകൃതിയോട് ബഹുമാനം കൂറുന്ന ഭാവം, ആദരവിൻ്റെ ഭാവം, പ്രകൃതിയെ ബഹുമാനിക്കുന്ന ഭാവം, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഭാവമല്ല. ടു എക്സിസ്റ്റ് ഈസ് ടു കോ എക്സിസ്റ്റ് എന്ന് പറയും. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. മനുഷ്യർ ജീവിക്കുക, എല്ലാ ജീവജാലങ്ങളെയും ജീവിക്കാൻ അനുവദിക്കുക. ഈ പ്രപഞ്ചത്തെ ആകെ ഭംഗിയായി ജീവിക്കാൻ അനുവദിക്കുക. റെവറന്റ് റിസപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേച്ചർ. പ്രകൃതിയെ ബഹുമാനപൂർവ്വം കണ്ട്, ആദരപൂർവം കണ്ട്, അതിനെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം. മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ തൻ്റെ ആരാധനയാൽ, പ്രാർത്ഥനയാൽ, പുണ്യപ്രവൃത്തികളാൽ നിരന്തരം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ നാം നമ്മുടെ വിശുദ്ധ സാന്നിധ്യം മൂലം വിശുദ്ധീകരിക്കേണ്ടതാണ്. മൂത്തവരെ ബഹുമാനിക്കാൻ മറക്കരുത്. ഈ പ്രകൃതിയോട് ബഹുമാനഭാവം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആതിഥ്യം നൽകുമ്പോൾ സന്തോഷം, അതാണ് കോസ്മിക് ഹോസ്പിറ്റാലിറ്റി. പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കെല്ലാം ആതിഥ്യം കൊടുക്കുക. എട്ടാമത് പറയുന്നു, ഒരാത്മാവിനെയെങ്കിലും നേടുമ്പോൾ സന്തോഷം. 4:1 ഫിലിപ്പിലേഖനം. ഒരാത്മാവിനെയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നേടുമ്പോൾ സന്തോഷം. നാം മൂലം ഒരാത്മാവെങ്കിലും ക്രിസ്തുവിനോട് അടുത്തു വരുമ്പോൾ, പാപങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, ദൈവീകരിക്കപ്പെടുമ്പോൾ സന്തോഷം. ആത്മാക്കളെ നേടുമ്പോഴുള്ള സന്തോഷം. ഈ നല്ല വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കണം പ്രിയ, അതാണ് സുവിശേഷം. നല്ല വ്യക്തിബന്ധങ്ങൾ. ഡോക്ട്രിൻ ഡിവൈഡ്സ്, ലവ് യുണൈറ്റ്സ്. തത്വങ്ങൾ നമ്മെ അകറ്റിയേക്കാം, വിഭജിച്ചേക്കാം, സ്നേഹം നമ്മളെ ഒന്നിപ്പിക്കുന്നു. സ്നേഹത്തിലൂടെ വിൻ ചെയ്യുക, നേടുക. ഒരാളിൻ്റെയെങ്കിലും ദുശീലം മാറ്റാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, ഒരാളെയെങ്കിലും ദൈവീകമായി പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, ഒരാളെയെങ്കിലും ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കുവാൻ, ആനയിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, ഒരാത്മാവിനെയെങ്കിലും നേടുമ്പോൾ സന്തോഷം. 9 പറയുന്നു, ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ സന്തോഷം. ഫിലിപ്പിലേഖനം 3:1-4 ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ, ലിവ്
ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായിരിക്കെ എപ്പോഴും. ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ സന്തോഷം, അവൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ ആയിരിക്കുക. നമ്മുടെ ഭാരം അവൻ വഹിക്കും. എത്ര വലിയ ഭാരമുള്ള കല്ലും ഒരു വെള്ളത്തിലിടുമ്പോൾ വെള്ളത്തിനകത്തു നിന്ന് ഈസിയായിട്ട് പൊക്കാം. നമുക്ക് വെള്ളത്തിൽ കിടക്കുന്ന കല്ല് ഭാരമില്ല പൊക്കാൻ, ഭാരം തോന്നുകയില്ല. നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ അമർന്നിരിക്കുമ്പോൾ നമുക്ക് ഭാരമില്ല. ഈ വിശുദ്ധ ദേവാലയത്തിൽ പലതരം ഭാരങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഭാരം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാരം, നമ്മുടെ പങ്കാളിയുടെ ഭാരം, രോഗത്തിലും കഷ്ടതയിലും പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുടെ ഭാരം, കർത്താവിനെ പൂർണ്ണമായി ഏൽപ്പിക്കുക. നാം ക്രിസ്തുവിൽ ജീവിക്കുക. അവൻ ഈ ഭാരത്തോട് ചേർത്ത് നമ്മയും ഉയർത്തും. ഈ ഭാരത്തോട് ചേർത്ത് നമ്മയും പൊക്കും. അവൻ നമ്മയും വഹിക്കും. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹീതം പോൽ നടത്തണമേ, കുശവൻ കയ്യിൽ കാളി മണ്ണു ഞാൻ. തിരുക്കരത്താൽ വഹിപ്പാൻ തക്കവണ്ണം നമ്മെ അങ്ങ് വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവരെ. അവൻ നമ്മെ വഹിക്കും. നമുക്ക് ഭാരമൊരു ഭാരമല്ല. ഒരു കാര്യം കൂടെ പറയുന്നു, ഫിലിപ്പി ലേഖനത്തിൻ്റെ ഹാപ്പിനെസ് പ്രോഗ്രാം 4:10 എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യിൽ സമ്മാനം കൊടുത്തയച്ചതിൽ, അതായത് നിങ്ങൾ എന്നെ വിചാരിച്ചതിൽ സന്തോഷം. പേഴ്സണൽ കൺസിഡറേഷൻ എന്ന് പറയും. ഒന്ന് കൺസിഡർ ചെയ്യുക, ഒന്ന് കരുതുക. നമുക്കുള്ള ചുറ്റുമുള്ളവരെ കൂടി ഒന്ന് കരുതുക, ഒന്ന് നോക്കി പുഞ്ചിരിക്കുക, ഒന്ന് മുഖം കുനിക്കുക, കണ്ട ഭാവം നടിക്കുക. കണ്ട ഭാവം നടിക്കാതെ അങ്ങ് പോകരുത് കേട്ടോ. ഒന്ന് വണങ്ങുക, ഒന്ന് വണങ്ങിയിട്ട് പോവുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ എന്തോ പറയുന്നേ, വല്ലതും പറയാനുണ്ടോ? ഗുഡ് മോർണിംഗ് പറയും, ഗുഡ് ഈവനിങ് പറയും, പിന്നെ വായി തോന്നൊക്കെ പറയില്ലേ. എന്തോ ഉണ്ട് നമുക്ക് പറയാം. ഈ മറ്റ് ഓർത്തഡോക്സ് സഭകളിലെ ക്രിസ്ത്യാനികൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ, ക്രിസ്ത്യാനികൾ മറ്റുള്ളവരും കാണുമ്പോൾ പറയും, ക്രിസ്തോസ് വസ്ക്രേസ്, അത് റഷ്യൻ ഭാഷ, ക്രിസ്തു ഉയർത്തു. അപ്പൊ മറ്റേയാൾ പറയും, സത്യമായി ഉയർത്തു. എന്ത് സന്തോഷത്തോടാ പറയുന്നറിയാം അന്യോന്യം കാണുമ്പോൾ. ഒരാൾ പറയും, യേശു ക്രിസ്തു ഉയർത്തു. മറ്റേയാൾ പറയും, സത്യമായി ഉയർത്തു. നമുക്ക് എന്തെങ്കിലും വേണം പറയാൻ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ. എന്തെങ്കിലും ഒന്ന് അഭിവാദ്യം ചെയ്യണം, അഭിവാദ്യം ചെയ്യണം പരസ്പരം. നല്ല വാചകമായത്, ക്രിസ്തു ഉയർത്തു, സത്യമായി ഉയർത്തു. അങ്ങ് പോകുകയാണ്, പിന്നെ അങ്ങ് പോകൂ. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകൂ, ക്രിസ്തു ഉയർത്തു, സത്യമായി ഉയർത്തു, പിന്നെ അങ്ങ് പോകൂ. അഭിവാദ്യം, നിങ്ങൾ എന്നെ വിചാരിച്ചതിൽ എനിക്ക് സന്തോഷം. അതായത് ജയിലിൽ കിടക്കുന്ന പൗലോസിന് കൊടുക്കാൻ എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യിൽ ഫിലിപ്പക്കാര് ഒരു സമ്മാനം കൊടുത്തയച്ചു. ഫിലിപ്പിയിലെ സഭാംഗങ്ങൾ ജയിലിൽ കിടക്കുന്ന പൗലോസിന് കൊടുക്കാൻ ഒരു സമ്മാനം കൊടുക്കും. കൊച്ചു സമ്മാനമായിരിക്കാം, എന്ത് സമ്മാനം എന്ന് പറയുന്നില്ല. ഒരു സമ്മാനം കൊടുത്തയച്ചു, നിങ്ങൾ എന്നെ കരുതിയതിൽ സന്തോഷം. പരസ്പരം കരുതുക. നമ്മുടെ തലമുറ അത് മറന്നു പോകും. പരസ്പരം കരുതുവാനും പരസ്പര ഊന്നുവടിയാകുവാനും നമ്മുടെ തലമുറ മറന്നുപോകുന്നു. പരസ്പരം കരുതുവാൻ, പരസ്പരം അഭിവാദ്യം ചെയ്യുവാൻ, പരസ്പരം പ്രചോദനം കൊടുക്കുവാൻ, പരസ്പരം ആശ്വാസം പകർന്നു കൊടുക്കുവാൻ ഈ തലമുറ മറന്നുപോകുന്നു. ഫിലിപ്പി ലേഖനത്തിലെ ഹാപ്പിനെസ് പ്രോഗ്രാമാണ് പറഞ്ഞത്. ഹാപ്പിനെസ് പ്രോഗ്രാം, ആനന്ദത്തിൻ്റെ കാര്യപരിപാടി. എന്താണ് 10 കാര്യങ്ങൾ നാം കണ്ടു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷം,
ദൈവിക നടത്തിപ്പിൽ വിശ്വസിക്കുമ്പോൾ സന്തോഷം, ദൈവിക മഹത്വത്തിനായി ജീവിക്കുമ്പോൾ സന്തോഷം, ക്രിസ്തീയ കൂട്ടായ്മയിലും ആരാധനയിലും സന്തോഷം, ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ സന്തോഷം, പ്രിയപ്പെട്ടവരെ പറ്റി നല്ല വാർത്ത കിട്ടുമ്പോൾ സന്തോഷം, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആതിഥ്യം നൽകുമ്പോൾ സന്തോഷം, ഒരാത്മാവിനെയെങ്കിലും നേടുമ്പോൾ സന്തോഷം, ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ സന്തോഷം, പരസ്പരം വിചാരിക്കുന്നതിൽ, അന്യോന്യം കരുതുന്നതിൽ സന്തോഷം. വേദപുസ്തകത്തിലെ ഹാപ്പിനെസ് പ്രോഗ്രാമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മൂന്ന് ഭാഗങ്ങൾ. ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ചില കാര്യങ്ങൾ മറക്കണം; രണ്ട്, ചില കാര്യങ്ങൾ മറക്കരുത്; മൂന്ന്, ഫിലിപ്പി ലേഖനത്തിലെ ഹാപ്പിനെസ് പ്രോഗ്രാം പിന്തുടരണം. ഫിലിപ്പി ലേഖനത്തിൽ സന്തോഷത്തിൻ്റെതായ 10 മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരണം. നാലാമൊരു കാര്യം കൂടെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കും. നാലാമത്തെ കാര്യം, ഹാപ്പിനെസ് പ്രോഗ്രാം: ഒരു ഉദ്യോഗസ്ഥൻ സന്തോഷം കണ്ടെത്തിയ കഥയാണ് നാലാമത്തെ ഭാഗം. ഒരു ഉദ്യോഗസ്ഥൻ സന്തോഷം കണ്ടെത്തിയ കഥ. അത് കേരളത്തിലല്ല, അങ്ങ് എത്യോപ്യയിലാണ്. എത്യോപ്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ സന്തോഷം കണ്ടെത്തിയ കഥ. ഒന്നുകൂടെ തിരിച്ചു പറയാം: എത്യോപ്യയിലെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ സന്തോഷം കണ്ടുകിട്ടിയ കാര്യം. അപ്പോസ്തോല പ്രവൃത്തികൾ 8:39. അപ്പോസ്തോല പ്രവൃത്തികൾ 8:39. അവർ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുക, അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. നമ്മളെക്കുറിച്ച് വല്ലതും ആണോ ഇങ്ങനെ പറയുമോ? പരുമരപ്പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് പറയും, അവൾ സന്തോഷിച്ചും കൊണ്ടാണ് പോകുന്നത്, പറയുമോ? ദേവാലയത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോയി എന്ന് പറയാൻ കഴിയണം. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ആരാണ് ആ മനുഷ്യൻ? എത്യോപ്യക്കാരനാണ്. കന്തക്ക എന്ന എത്യോപ്യൻ രാജ്ഞിയുടെ ഷണനാണ്. കന്തക്ക അല്ലെങ്കിൽ കാൻഡേയ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, കാൻഡേയ്സ്. കന്തക്ക എന്ന എത്യോപ്യൻ രാജ്ഞിയുടെ ഷണനാണ്. അവനെ കുറിച്ച് പറയുന്നു, മഹാനും മന്ത്രിയുമാണ്. ഹി വാസ് എ മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. ഒരു മന്ത്രിയായിരുന്നു ആ പറയുന്നത്, എത്യോപ്യയിലെ ഒരു മന്ത്രിയായിരുന്നു. പിന്നെയും പറയുന്നു, സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായിരുന്നു. അവൻ കൊട്ടാരത്തിൽ താമസമായിരുന്നു, കൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, മഹാനും മന്ത്രിയുമായിരുന്നു, സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായിരുന്നു, പക്ഷേ സന്തോഷമില്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും സന്തോഷമില്ലായിരുന്നു. അവനെക്കുറിച്ച് പറയുകയാണേ, അവൻ എത്യോപ്യയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി സന്തോഷം തേടി. സന്തോഷം കിട്ടാൻ ഒരു സ്ഥലത്തേക്ക് പോയി. ഏത് സ്ഥലമാണ്? യെറൂശലേമിലേക്ക് പോയി. എത്യോപ്യയിൽ നിന്ന് യെറൂശലേമിലേക്ക് പോയി. അതുകൊണ്ട് ഈ ടൂർ പരിപാടി എല്ലാവരും പോകണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും അല്ല ഇത് കേട്ടോ. അവൻ യെറൂശലേമിലേക്ക് പോയി, സന്തോഷം കിട്ടിയവൻ. അവൻ്റെ സന്തോഷത്തിന് പിന്നിൽ 5 കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടു. ഈ എത്യോപ്യക്കാരനായ മനുഷ്യൻ അനുഭവിച്ച സന്തോഷത്തിന് പിന്നിൽ 5 കാര്യങ്ങൾ. അത് കമ്പി വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, അവൻ രക്ഷയെ അതിതാൽപര്യത്തോടെ അന്വേഷിച്ചു. അവൻ രക്ഷയെ അന്വേഷിച്ചു. പിന്നെ യെറൂശലേമിലേക്ക് വന്നു. 8:27 അപ്പോസ്തല പ്രവൃത്തികൾ. യെറൂശലേം ആത്മീയ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ.
കൊല്ലും കൊലയും കൊള്ളയും നടക്കുന്ന ബോംബ് സ്ഫോടനം നടക്കുന്ന യെരൂശലേമിനെ കുറിച്ചല്ല. യെരൂശലേം വിശ്വാസത്തിൻ്റെ നഗരമാണ്, രൂപാന്തരത്തിൻ്റെ നഗരമാണ്, സമാധാനത്തിൻ്റെ നഗരമാണ്, സാക്ഷ്യത്തിൻ്റെ നഗരമാണ്. ഉറുസലീമ സമാധാനത്തിൻ്റെ നഗരമെന്നാണ് പേര്, അർത്ഥം തന്നെ. വിശ്വാസത്തിൻ്റെ ആഴം, അത്ഭുത രൂപാന്തരം, സ്വർഗീയ സമാധാനം, നല്ല ക്രൈസ്തവ സാക്ഷി ഒത്തിയേറണം. എന്നോട് പറയുന്നു, വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ജീവിക്കണം, നമ്മിലൊക്കെ അത്ഭുത രൂപാന്തരം ഉണ്ടാകണം, സ്വർഗീയ സമാധാനം നമ്മിലുണ്ടാകണം, നല്ല ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കണം. അതുകൊണ്ട് ഈ അവസ്ഥയിൽ പോരാ, എത്യോപ്യയുടെ ആ അവസ്ഥയിൽ പോരാ, നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ പോരാ. ഈ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ ഭക്ഷണവും തിന്ന് സുഖസൗകര്യങ്ങൾ നോക്കിക്കൊണ്ടങ്ങ് ജീവിച്ചാ പോരാ, ഡ്യൂട്ടി നിർവഹിച്ചാ പോരാ. വി ഹാവ് ടു ഗോ ബിയോണ്ട് ഡ്യൂട്ടി, കടമകൾക്കപ്പുറം കടന്നു പോകണം. വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഗോ ബിയോണ്ട് ഡ്യൂട്ടി, കടമകൾക്കപ്പുറം കടന്നു പോകണം. എത്യോപ്യയിലെങ്കിൽ ഇരുന്നാ പോരാ, യെരൂശലേമിന്റെ രൂപാന്തര അനുഭവത്തിലേക്ക്, സാക്ഷ്യത്തിലേക്ക്, സ്വർഗീയ സമാധാനത്തിലേക്ക്, ആ വിശ്വാസ തീവ്രതയിലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. അവൻ രക്ഷയെ ആദ്യ താല്പര്യത്തോടെ അന്വേഷിച്ചു, എത്യോപ്യയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നു. മൂന്ന്, എന്തിനാ വന്നേ? പ്രത്യേകം പറയുന്നു, അവൻ യെരൂശലേമിൽ നമസ്കരിക്കുവാൻ വന്നു. അവൻ യെരൂശലേമിൽ നമസ്കരിക്കുവാൻ വന്നു, ദേവാലയത്തെ തേടി വന്നു, നമസ്കരിക്കുവാൻ വന്നു. 8:28 അപ്പോസ്തല പ്രവൃത്തികൾ. ബൈബിൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമസ്കരിക്കുക എന്നാണ്. ഹീബ്രു ഭാഷയിൽ സെഗേദ് എന്ന് പറയും. സെഗേദ്, ശരീരം കൊണ്ടുകൂടി വണങ്ങുകയാണ്. സഗേദ് എന്ന വാക്കിൻ്റെ അർത്ഥം വളയുക, കുനിയുക, കുമ്പിടുക, നമസ്കരിക്കുക എന്നൊക്കെയാണ്. ദ ഹോൾ ബീങ് ഈസ് ഇൻവോൾവ്ഡ്. നമ്മുടെ നമസ്കാരത്തിൽ വാക്ക് മാത്രമല്ല, ചുണ്ടു മാത്രമല്ല, ചെവി മാത്രമല്ല, ഹൃദയം കൂടി ഹോളിസ്റ്റിക് ആയിട്ട്, ദ ഹോൾ ബീങ് ഈസ് ഇൻവോൾവ്ഡ്. ആരാധനയിൽ ബോധതലം മാത്രമല്ല, ഉപബോധതലം മാത്രമല്ല, അബോധതലം കൂടി പങ്കെടുക്കുകയാണ്. അവൻ നമസ്കരിക്കുവാൻ വന്നു, നമസ്കാരത്തിൽ ആനന്ദം അനുഭവിക്കുക. നിങ്ങളുടെ ഭവനങ്ങളിൽ നമസ്കരിക്കാൻ മറന്നു പോകല്ലേ. വേദപുസ്തകം പറയുന്ന 7 യാമങ്ങൾ നമസ്കരിക്കണമെന്നാണ്. എപ്പോഴും നമുക്ക് നമസ്കരിക്കാം, ഇടവിടാതെ പ്രാർത്ഥിക്കാം, എന്നാലും 7 യാമങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം നടത്തണമെന്നാണ് പറയുന്നത്. നമ്മുടെ ബിസി ലൈഫിൽ നമ്മൾ രണ്ടായിട്ട് ചുരുക്കും, സന്ധ്യയ്ക്കും വെളുപ്പിനുമാക്കും, പിന്നെ കുറയ്ക്കരുത് കേട്ടോ. നമസ്കരിക്കണം കേട്ടോ. നമ്മുടെ ശരീരവും പങ്കേറിയാണ്, ബുദ്ധിയും പങ്കേറിയാണ്, മനസ്സും പങ്കേറിയാണ്. ദ ഹോൾ ബീങ് ഈസ് ഇൻവോൾവ്ഡ്. അവൻ യെരൂശലേമിൽ നമസ്കരിക്കുവാൻ വന്നു. 4 പറയുന്നു, അവൻ ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗപ്പെടുത്തി. വചനം കേട്ടങ്ങ് മടങ്ങിപ്പോകുകയല്ല, വചനം കേട്ടങ്ങ് മറന്നു പോവുകയല്ല, വചനത്തെ തിരസ്കരിക്കുകയല്ല. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വചനത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അവഗണിക്കുന്നു. ലോകശബ്ദം ഒത്തിരി കേൾക്കുന്നു, വേണ്ടതും വേണ്ടാത്തതൊക്കെ കേൾക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദത്തെ അവഗണിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 8:28 അവൻ മടങ്ങിപ്പോകുമ്പോൾ
തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അതായിരുന്നു അവന്റെ സന്തോഷം. അവൻ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 3 മിനിറ്റ് വചനം വായിച്ചോ, ദൈവവചനം വായിച്ചോ. ഞാനല്ല ചോദിക്കുന്ന, പരുമരത്തിരുമേനിയാ ചോദിക്കുന്നത് നിങ്ങളോട്. പരുമരത്തിരുമേനിയെപ്പോട് പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ അപേക്ഷിക്കാമെന്ന് നിങ്ങളോട് പരുമരത്തിരുമേനി ചോദിക്കുക. ഇന്ന് വെളുപ്പിന് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 3 മിനിറ്റെങ്കിലും ദൈവത്തിൻ്റെ വചനം വായിച്ചോ, ധ്യാനിച്ചോ. ദൈവവചനം വായിച്ചോ, ധ്യാനിച്ചോ. അവൻ ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗപ്പെടുത്തി. തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ഒരു കാര്യം കൂടെ പറയുന്നു, അവന്റെ സന്തോഷത്തിന്റെ മാർഗം, അവൻ ദൈവത്തിന്റെ ശുശ്രൂഷകനെ സ്വീകരിച്ചു, പൊരുൾ ഗ്രഹിക്കാനുള്ള മനസ്സ് കാട്ടി, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചു, അതിന്റെ പൊരുൾ ഗ്രഹിക്കാനുള്ള മനസ്സ് കാട്ടി, ദൈവത്തിന്റെ ശുശ്രൂഷകനെ സ്വീകരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8:31, ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. ആ തേരിൽ അല്പ ഇടമുണ്ടായിരുന്നു, ഫിലിപ്പോസിനും കൂടി ഇടം കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 8:31 വാക്യത്തിൽ നാം വായിക്കുന്നു, ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. അതിനുശേഷമാണ് നാം വായിക്കുന്നത്, അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ധ്യാനിച്ചത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. ഹാപ്പിനെസ് പ്രോഗ്രാം ഇൻ ദ ഹോളി ബൈബിൾ, വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം, ആനന്ദത്തിൻ്റെ മാർഗം, സന്തോഷത്തിൻ്റെ മാർഗം. ഒന്ന്, ചില കാര്യങ്ങൾ മറന്നേക്കണം. 2, ചില കാര്യങ്ങൾ മറക്കരുത്. 3, ഫിലിപ്പി ലേഖനത്തിലെ മാർഗനിർദ്ദേശം നാം സ്വീകരിക്കണം, സന്തോഷത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, സന്തോഷത്തിനുള്ള 10 കൂട്ടം കാര്യങ്ങൾ. 4, എത്യോപ്യക്കാരനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അവൻ്റെ സന്തോഷത്തിന് പിന്നിലുള്ള 5 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സന്തോഷം അനുഭവിക്കുക. നമുക്ക് ദുഃഖിക്കാൻ, നമുക്ക് കരയാൻ 100 കാരണങ്ങളുണ്ടാകാം, നമുക്ക് സന്തോഷിക്കാൻ 1000 കാരണങ്ങളുണ്ടല്ലോ. ആ നിത്യമായ സന്തോഷത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.